ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മന്ദിരം ചാനൽ. പാരലൽ ലൈൻ, സമാന്തര വരകൾ എന്ന പാഠഭാഗത്തിലെ മറ്റൊരു പ്രവർത്തനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം യു എസ് എസിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. തന്നെയുമല്ല, എക്സാമിന് എന്തായാലും ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പം അതുകൊണ്ട് ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ, സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് താമസിക്കേണ്ട, ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ ബാക്കിയുള്ള കോണുകളൊക്കെ എഴുതാനാണ്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇൻ ദ ഫിഗർ, ഈ ചിത്രം, പി ക്യു ആർ എസ് ഈസ് എ റെക്ടാങ്കിൾ, ഇതൊരു ചതുരമാണ്. ഇഫ് ക്യു പി ആർ 35 degrees, അതായത് ക്യു പി ആർ എന്ന് പറയുന്നത് 35 degrees എങ്കിൽ, ഫൈൻ ആംഗിൾ പി ക്യു ആർ, അതായത് കോൺ പി ക്യു ആർ, ഈ കോണ് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് കോൺ പി ആർ എസ്, പി ആർ എസ് നോക്കൂ, പി ആർ എസ് അത് കണ്ടുപിടിക്കണം. ഒരു കോണും കൂടി ഉണ്ടായിരുന്നു, ആംഗിള് പി ആർ ക്യു, ആംഗിൾ പി ആർ ക്യു. ഈ മൂന്ന് കോണുകൾ നിങ്ങൾ കണ്ടെത്തണം. മനസ്സിലായില്ലേ? ഇതാണ് ചോദ്യം. അപ്പം നമുക്ക് നോക്കാം, ആംഗിൾ പി ക്യു ആർ, ഈ കോൺ കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താം? അതിനൊരു ക്ലൂ ചോദ്യത്തിട്ട് തന്നിട്ടുണ്ട്. എന്താ ക്ലൂ തന്നിരിക്കുന്നത്? ഇത് പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളാണ്, ഒരു ചതുരമാണ്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം, ചതുരത്തിൻ്റെ ഓരോ കോണും 90 degrees, 90 degrees. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഇവിടെ നമുക്കിത് അങ്ങോട്ട് മായ്ച്ച് കളഞ്ഞിട്ട് 90 degrees എന്ന് എഴുതാം. അപ്പോൾ പി ക്യു ആർ, ആദ്യത്തത് ആംഗിൾ പി ക്യു ആർ സമം 90 degrees, 90 degrees ഒരു കോണായി. അടുത്തത് നമുക്ക് കാണേണ്ടത് ആംഗിൾ പി ആർ എസ് ആണ്, ആംഗിള് പി ആർ എസ് നോക്കൂ, പി ആർ എസ്. ഇത് 35 ആയാൽ ഇതെന്തായിരിക്കും? നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം, എസ് ആറും പി ക്യൂവും പാരലൽ ലൈൻസ് ആണ്, സമാന്തര വരകളാണ്. ഇത് മുറിച്ച് കിടക്കുന്ന രേഖയാണ് പി ആർ. അങ്ങനെ വരുമ്പോൾ നോക്കൂ, ഈ ആംഗിൾ ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സെഡ് ആകൃതിയിൽ അല്ലേ. അപ്പൊ ഈ ആംഗിളും ഈ ആംഗിളും മറുവശത്ത് മറുകോണുകൾ, മറുകോണുകൾ തുല്യം, ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ. അപ്പോൾ ഇത് 35 degrees. ഇനി നമുക്ക് ഇവിടെ ഒരു ആംഗിളും കൂടെ, ഒരു കോണും കൂടെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. പി ആർ ക്യു, ആംഗിൾ പി ആർ ക്യു നോക്കൂ, പി ആർ ക്യു കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കണം. ഇത് കാണണമെങ്കിൽ എന്താണ് നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത്? ഓരോ കോണും 90 degrees, 90 degrees, അതായത് ഇത് മൊത്തം 90 degrees. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കണ്ടെത്താൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ചെയ്താൽ മതി? 90-ൽ നിന്ന് ഈ 35 അങ്ങോട്ട് കുറച്ചാൽ മതി. 90-ൽ നിന്ന് 35 കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പം 90-ൽ നിന്ന് 30 അങ്ങോട്ട് കുറയ്ക്കാം. 90-ൽ നിന്ന് 30 കുറച്ചാൽ എത്രയായി? 60. 60-ൽ നിന്ന് ഈ 5 കൂടി അങ്ങോട്ട് കുറയ്ക്കാം. അപ്പം എത്രയാ വരിക? 55 degrees വരിക. അപ്പം ഇത് 55 degrees, ഇത് 55 degrees ആവുമ്പോൾ ഇതെന്ത് വരും? 55 degrees. ചെറിയ കോണുകൾ തുല്യമാണ് ഇവിടെ. അപ്പം എത്ര വരും? 55. അതല്ലെങ്കിൽ ഇത് 90 ആണ്, ഇവിടേക്ക് പോകണമെന്നില്ല, നമുക്ക് ഇവിടെ മാത്രം എടുത്താൽ മതി. ഇത് 90, 90-ൽ നിന്ന് 35 കുറയ്ക്കുക, 35 കുറയ്ക്കുമ്പോൾ ബാക്കി എന്ത് കിട്ടി? 55. അതാണ് ഏറ്റവും എളുപ്പം. പക്ഷെ ഞാനിത് പറയാൻ കാരണം, ഈ മറു കോണുകൾ ആ റിലേഷൻ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് അതേ രീതിയിൽ പറഞ്ഞത്. അപ്പം നമുക്കിവിടെ 55 degrees. ഇനിയിപ്പോൾ ഒരു കോണായിട്ട് നമ്മൾ എന്തിനാണ് കുറയ്ക്കാൻ നിൽക്കുന്നത്? അതും കൂടി അങ്ങ് ചെയ്യാം. അതായത് ഏതാണ്? പി എസ് ആർ, ആംഗിൾ പി എസ് ആർ എത്രയാ വരിക? ഓരോ കോണും ചതുരത്തിലെ ഓരോ കോണും, സമചതുരത്തിലെ ഓരോ കോണും എന്ത് തന്നെയാണ്? 90 degrees. അപ്പം നമുക്ക് കണ്ണു അടച്ച് എഴുതാം ഇത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ, അതും നമുക്ക് പറയാം. അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കോൺ എത്ര ഡിഗ്രിയാണ് വരിക? 90 degrees.
അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? പിന്നെ തന്നെയല്ല, ചോദ്യത്തിൽ എങ്ങനെ വന്നാലും നിങ്ങൾ ചെയ്യണം. അപ്പം അത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. പിന്നെ തന്നെയുമല്ല, ചിലപ്പോൾ ചില ചിത്രങ്ങളുടെ ഉള്ളിൽ ഈ രീതിയിലായിരിക്കാം കണ്ടുപിടിക്കേണ്ടത്. അപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെ ഓർമ്മയിൽ കൊണ്ടുവന്നാൽ മതി, ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ജയിക്കാനുള്ള മാർക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ 1, 3 പാഠഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് കൊണ്ടുവന്നാൽ വലിയ വിഷമമില്ല. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, പാഠഭാഗത്തിലെ 2 പ്രവർത്തനങ്ങൾ 1, 2, 2, 3 ഒക്കെ ഒന്ന് നോക്കാം, സമയം കിട്ടുന്നതിനനുസരിച്ച്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ചെയ്യുന്നത് പാഠഭാഗം 2 പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ലവ് യു ഓൾ, ബൈ.